നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന ജൂൺ 14-ാം തീയതിയാണ് ഇത്തവണത്തെ യൂറോ കപ്പിന് തുടക്കമാകുന്നത്. ജർമ്മനിയിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു ടൂർണമെന്റ് അരങ്ങേറുന്നത്. സ്വന്തം നാട്ടിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ടൂർണമെന്റിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ ജർമ്മനിയുടെ ദേശീയ ടീം ആരംഭിച്ചിട്ടുണ്ട്. സമീപകാലത്ത് മോശം പ്രകടനമാണ് ജർമ്മനി നടത്തിയിട്ടുള്ളത്. എന്നാൽ സ്വന്തം നാട്ടിൽ വെച്ച് നടക്കുന്ന ഈ ഒരു യൂറോ കപ്പിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് തിരിച്ചു വരാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അവരുടെ ആരാധകരുള്ളത്. ഒരു ഡോക്യുമെന്ററിയുടെ ഭാഗമായി കൊണ്ട് ജർമ്മനിയിൽ ഒരു സർവേ നടത്തപ്പെട്ടിരുന്നു. 1304 ആളുകളായിരുന്നു ഈ സർവേയിൽ ഭാഗമായിരുന്നത്. അതിൽ തികച്ചും വംശീയമായ ഒരു ചോദ്യം അവർ ഉൾപ്പെടുത്തിയിരുന്നു. അതായത്, ഈ ഒരു ജർമ്മൻ ദേശീയ ടീമിൽ കറുത്ത വർഗക്കാരേക്കാൾ കൂടുതൽ വെളുത്ത വർഗക്കാർ കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ, അതിന് മുൻഗണന നൽകുന്നവരാണോ നിങ്ങൾ എന്ന് അവരോട് ചോദിക്കപ്പെട്ടിരുന്നു. ഈ സർവേയിൽ 21% ആളുകളും ജർമ്മൻ ദേശീയ ടീമിൽ വെളുത്ത വർഗക്കാർ കളിക്കുന്നതിനാണ് മുൻഗണന നൽകിയിട്ടുള്ളത്. 21% ആളുകൾക്ക് കറുത്ത വർഗക്കാർ ജർമ്മൻ ദേശീയ ടീമിൽ കളിക്കുന്നതിൽ താല്പര്യമില്ല. ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി വലിയ വിവാദങ്ങൾ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. ജർമ്മനിയുടെ സൂപ്രതാരമായ ജോഷുവ കിമ്മിച്ച് ഇതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കിമ്മിച്ചിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഫുട്ബോളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളർന്ന ഏതൊരു വ്യക്തിക്കും അറിയാം ഇത് തികച്ചും വിഡ്ഢിത്തമാണ് എന്നത്. വ്യത്യസ്ത രാജ്യങ്ങളെ, വ്യത്യസ്ത വർഗങ്ങളെ, അതുപോലെ തന്നെ വ്യത്യസ്ത മതങ്ങളെയും ഒന്നിപ്പിക്കുന്ന കാര്യത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ഫുട്ബോൾ. ഇത് തികച്ചും റേസിസമാണ്. ഫുട്ബോളിൽ ഇതിന് യാതൊരു വിധ സ്ഥാനവുമില്ല. നമ്മൾ യൂറോ കപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന ഒരു രാജ്യമാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തെ തകർക്കുന്ന തികച്ചും അസംബന്ധമായ ഒരു ചോദ്യമാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും. ഇതാണ് ജർമ്മൻ സൂപ്പർ താരമായ ജോഷുവ കിമ്മിച്ച് പറഞ്ഞിട്ടുള്ളത്. സർവേയിൽ ഈ ഒരു വംശീയപരമായ ചോദ്യം ഉയർത്തിയതിനെതിരെ, അല്ലെങ്കിൽ ഒരു ഉൾപ്പെടുത്തിയതിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. 21% ആളുകൾ ഫുട്ബോളിലും വംശീയമായ വേർതിരിവുകൾ കാണുന്നു എന്നുള്ളത് ഏവരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഈ ഒരു സർവേ റിപ്പോർട്ട് ഇപ്പോൾ ജർമ്മനിയിൽ വലിയ വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇട്ടുടമയും കൊണ്ടും കാണാം.